നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് ജയിൽ. നമുക്കെല്ലാം അത്ര ചിരപരിചിതമല്ലാത്ത ഒരു സബ് ജയിൽ പരിസരത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ടീം മെഗാ മേക്കേഴ്സ്. പൈസയും പിടിപാടും ഉള്ളവനൊക്കെ രാജകീയ പദവി, അല്ലാത്തവനൊക്കെ തേടി ഉണ്ടാകത്തോട്ടു. കേരളത്തിന്റെ ഒരു കാര്യം, കേരളത്തിന്റെ കുഴപ്പം അല്ല, കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം പറഞ്ഞാ സാറേ. ഇത് സബ് ജയിൽ, അതെ ഇവിടെ നിന്ന് പിലോച്ചവി പറയരുത് കേട്ടാ. എന്താ എന്താ എന്റെ പ്രശ്നം? എന്താ? അല്ല, ഞാൻ ഈ ബിജുവിനെ കാണാൻ വേണ്ടി വന്ന. ഏത് ബിജു? പേപ്പട്ടി ബിജു. പേപ്പട്ടി ബിജു? എന്നാ കേറി കണ്ടിട്ട് പോ. അല്ല, അവൻ ഇന്ന് ഇറങ്ങുമെന്നാ പറഞ്ഞേ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. ആ എന്നാ ശരി, എന്നാ അങ്ങോട്ട് മാറി കേട്ടാ. സാറേ, ഇതറിയാത്ത പാട്ടൊക്കെ പാടുന്നത്? എടാ, പാട്ട് കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ല എടാ? അത് നമ്മുടെ സവിത കൊച്ചും സംഘവും അവതരിപ്പിക്കുന്ന ഉഗ്രൻ ഡാൻസ് ആകട്ടെ. നടക്കുന്ന പൊന്ന് സാറേ, അവക്ക് വല്ല അറിയോ? ഡാൻസ് കളിക്കാൻ വല്ല അറിയോ? എടാ, അവക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്താ അവിടെ കൂടെ വന്നേക്കുന്ന? ആരാ? ആരാ? നമ്മുടെ മാലു ടീച്ചറാ ഡാൻസ് പഠിപ്പിക്കാൻ. അവക്ക് ഡാൻസ് അല്ലാതെ തട്ടിപ്പല്ലേ അറിയത്തുള്ളു? ആരെയും അവള് തട്ടിപ്പും പെട്ടി പോകുവാണേലേ. ഇങ്ങോട്ട് നോക്കി, എന്തുമാത്രം ടിപ്പും ടിസ്റ്റും അവൾ ഉണ്ടാക്കിയേക്കണം എന്നറിയാവോ? ഇത് ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ നമ്മുടെ കേരളം ഇങ്ങനെ ടിസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ആരുടെ പേരില്ല, അവളാ ഒറ്റ കാരണം. ഈ പാട്ടിനാരാ ഡാൻസ് കളിക്കുന്നത്? ഇത് ഡാൻസ് ഒന്നുമല്ല, ഇത് നമ്മുടെ സിജു രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ആക്ഷൻ സോങ് ആണ്. സാറേ, അപ്പം ബിജു ഇറങ്ങി, ബിജു ഇപ്പൊ വരുമോ? എടാ, ബിജു നിന്റെ സുഹൃത്താണോ? അതെ, സുഹൃത്താണെങ്കിൽ അവനിപ്പൊ ഇറങ്ങി വരും, നീ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ല കിരിപ്പ്, ഫോൺ വന്നതാ കേട്ടോ. ഹലോ, സാറേ സബ് ജയിലല്ലേ? സാറേ സബ് ജയിലല്ലേ? ആ അതെ, സബ് ജയിലാണ്. സാറേ, അവിടെ ഈ ചപ്പാത്തി ചിക്കൻ ഒക്കെ ഓർഡർ അനുസരിച്ച് ഇപ്പഴും കൊടുക്കുന്നുണ്ടോ? ആ പിന്നെ ഉണ്ടല്ലോ. അതെ, നമ്മളിവിടെ ചപ്പാത്തി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല്, നമ്മളിവിടെ 3 രൂപയ്ക്കാണ് ചപ്പാത്തി കൊടുക്കുന്നത്. വളരെ വിലക്കുറവാണ്. പക്ഷെ നിങ്ങൾ ഒരു 500 ഒക്കെ വാങ്ങി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു 50 പൈസ കുറച്ച് കൊടുക്കാൻ പറ്റും. സാറേ, ഈ കറി എന്തൊക്കെയാണ്? കറി നമ്മൾ പ്രധാനമായിട്ടും ചിക്കനും വെജിറ്റബിളും ആണ് കൊടുക്കുന്നത്. സാറേ, നമുക്ക് നാളെ രാവിലെ ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആകുമോ? സാറേ, നാളെ രാവിലെ 8:30 വേണം അല്ലേ? അതെ അതെ, 8:30 റെഡി ആക്കി തരാം. ആ പറഞ്ഞോളൂ. അപ്പൊ എത്ര ചപ്പാത്തി, എത്ര ചിക്കൻ? സാറേ, ഒരു 2 ചപ്പാത്തി, ഒരു ഇച്ചിരി ചാറും. എന്താടാ പറഞ്ഞേ? ഒരു 2 ചപ്പാത്തി, ഒരു ഇച്ചിരി ചാറും. നിന്റെ വീട് എവിടെടാ? എന്റെ വീട് അടുത്തല്ലേ സാറേ. എടാ, നിനക്ക് ചപ്പാത്തി ഉരുട്ടുന്ന അറിയാവോ? കട്ട് ചെയ്തവൻ വിളിച്ചാ നീ റീചാർജ് ചെയ്ത് തരുമോ? ഈ ചപ്പാത്തി പണ്ട് പ്രതികളെ ഉരുട്ടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു പോലീസില്, അവരാണ് ഈ ചപ്പാത്തി പരത്തുന്നത്, മനസ്സിലായ? സാറേ, അവൻ വരുമോ? എനിക്ക് അവനോട് അത്ര സ്നേഹമാ സാറേ. ബിജു ഇറങ്ങൂടാ, നീ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? തുറക്ക്. ഇതാരെ ഇവിടെ കൊണ്ട് വെള്ളക്കട്ടൻ ഇട്ടേക്കണേ? സാറേ, ബിജോയ്. ബിജോയ് ആണോ? കയ്യിലൊന്ന് പിടിക്കാൻ. കയ്യലോ? നീ ഒരു കാര്യം ചെയ്യ്, അകത്തെ ഒരു 4 റൗണ്ട് ഓടിയിട്ട് വാ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം പുറത്തോട്ട് കേട്ടോ. ഒന്നോ താടിയാ സാർ ഇവനൊക്കെ? വന്നപ്പോ തേണ്ട ഈർക്കില് പോലെ ഇരുന്നവരാ, ഇപ്പൊ എന്തേ വീപ്പ കുറ്റി പോലെ ജയിലിൽ നിറഞ്ഞു നിക്കുക. എന്താ കാരണം? എന്താ കാരണം? ഇവിടുത്തെ ചിക്കനും ചപ്പാത്തിയും. വണ്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി ഇല്ലേ? നീ ചതിക്കല്ലേ, ഇങ്ങോട്ട് വന്നേ. നമ്മുടെ ജീപ്പ് കേടായിട്ട് കിടക്കാണേ. അതെ, ഇവിടെ ജംഗ്ഷനിലോട്ട് ചെന്നിട്ട് ഓട്ടോ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. എന്നാ വാറേ, ഇവനെ കുറച്ചു മുമ്പ് ഇടിച്ചകത്തോട്ട് കയറ്റിയവനല്ലേ?
ഇവൻ ഇത്രയ്ക്കും ഭയങ്കര കണക്ഷനൊക്കെ ഉണ്ടോ? എടാ ഇവന് കണക്ഷൻ ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇവൻ ആരാന്നറിയോ? തേങ്ങാ മോഷണ കേസിലെ പ്രതിയ. നമ്മുടെ ഐജിക്ക് ഒരേക്കർ തെങ്ങുംതോപ്പുണ്ട്, അവിടെ തേങ്ങ ഇടാൻ കൊണ്ടുപോവാ. എന്റെ സാറേ, നിങ്ങൾ എന്നെ അബദ്ധമായി കാണിക്കുന്നേ. അവൻ ആ തെങ്ങിന് വേണ്ടെന്ന് അപ്പുറത്തെ തെങ്ങ ചാടിച്ചാടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നായി? എടാ താഴെ പോലീസുകാരൻ നിറതോക്കുമായിട്ട് നിൽക്കുമല്ലടാ, എപ്പോ ചാടുന്നോ അവിടുന്ന് വെടിവെച്ച് തെങ്ങ് താഴെ ഇടും. അന്നേ പിന്നെ അമ്മമാർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് വല്ല കാര്യമുണ്ടോ? ആ തേങ്ങയായിട്ട് വെടിവെക്കുവാണെങ്കിൽ അതങ്ങ് താഴെ വീഴത്തില്ല. ഹലോ, നീ വന്നേ. ഇതെന്താ സാർ? ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നനച്ചോണം കേട്ടോ. ഓ ശരി ശരി, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. സാറേ പേപ്പട്ടി വരുവോ? പേപ്പട്ടി വരുവോ? അവനിപ്പോ ഇറങ്ങുന്നേ. സാറേ, വിനോയ് പിന്നെ വന്നേക്കണം. വിനോയ് എത്ര റൗണ്ട് ഓടി? പത്ത് റൗണ്ട് ഓടി. പത്ത് റൗണ്ട് ഓടി? പത്ത് റൗണ്ട് ഓടി. ഒന്ന് പിടിച്ചാൽ നമുക്കൊന്ന് ഒന്ന് ശ്രമിച്ചു പിടിക്കണോ? ഇറങ്ങി ഞാനേ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്, പോയി തട്ടിയേച്ച് വരാം. ഇവൻ ഒരു വർഷമായാലും ഇവിടുന്ന് റിലീസാകുമെന്ന് തോന്നുന്നില്ല. ഈ സന്ദർശന സമയം എപ്പോഴാ? അതെ 11 മണി മുതൽ 1 മണി വരെ. അതെ അതെ. സാറേ ആരെ കാണുന്നത്? ഒരാൾ വരാനുണ്ട്, അല്പം സമയം എടുക്കും. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ 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 സാർ. ആരെ വല്ലതും കാണാനോ? ആ ഞാൻ ആ പേപ്പട്ടി ബിജുവിനെ കാണാൻ വേണ്ടി വന്നതാണേ. അല്ല എന്തായിരുന്നു കേസ്? എന്തായിരുന്നു? ആ സ്കൂട്ടറിന് കുത്തിയതാ. സ്കൂട്ടറിന് കുത്തി. അതെ. സെക്ഷൻ 3 നോട്സ്. അല്ല ആരാ വക്കീൽ? ആരാ വക്കീൽ? രാമൻകുട്ടി വക്കീല. രാമൻകുട്ടി വക്കീൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഡോക്ടറെയും വക്കീലിനെയും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? ഡോക്ടറിനെയും വക്കീലിനെയും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം, അതാണ്. കാരണം ഒരു വക്കീൽ വിചാരിച്ചാൽ വാദിയെ പ്രതിയാക്കാനും പ്രതിയെ വാദിയാക്കാനും പറ്റും. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡോക്ടറിനെയും വക്കീലിനെയും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സോറി സാർ, സോറി സാർ, ക്ഷമിക്കണം. അവിടെ പറ്റും. സോറി സാർ, സോറി സാർ, ക്ഷമിക്കണം. ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. ഇതെന്തു പറ്റി? ഞാൻ വാദിച്ച ഒരു കേസിലെ പ്രതിയാ. ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. എന്തോ പറ്റി? ഒരു 12 വർഷത്തെ തളവ്. അല്ല സാറേ, അപ്പൊ മറക്കരുത്, ഡോക്ടറെയും വക്കീലിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കാം. ആ കൊള്ളാം, നല്ല വക്കീല്. ആഹാ, എടി സരസ് വരെ നീ എന്നാ കച്ചവടമൊക്കെ കഴിഞ്ഞോ? ഓ അങ്ങനെ അങ്ങ് പോകുന്നു സാറേ. എങ്ങനെ അങ്ങ് പോകുന്നു? ഷാജിയാണ് ഇറങ്ങുന്ന ദിവസം. ആ ഷാജി ഇന്ന് ഇറങ്ങുന്ന ദിവസമാണ്. എന്താ നീ നോക്കണേ? ആ ഷാജിയാണോ? നീ വന്നോ? ചേട്ടൻ അങ്ങ് ക്ഷീണിച്ചു പോയേട്ട. അങ്ങോട്ട് ഇച്ചിരി മാറി നിന്ന് സംസാരിക്കും. ചേട്ടൻ പോയ പിന്നെ ഞാനും പിള്ളേരും എന്തുമാത്രം വിഷമിച്ചെന്നറിയാം. വണ്ടിക്കൂലി കാശ് വേണ്ടേ? ഒന്ന് രണ്ടും അല്ലല്ല, അഞ്ചെണ്ണത്തിന് ടിക്കറ്റ് എടുക്കണ്ടായോ? ആ ചേട്ടാ, എന്നൊന്നും ചെയ്തില്ല. പാലിന്റെ കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്കാണെന്ന്. ഈ മീൻ വിറ്റ് ഇടുന്ന കാശ് കൊണ്ട് ഞാൻ പിള്ളേരുടെ കാര്യം നോക്കോ, പാലിന്റെ കാശ് കൊടുക്കോ? ആ ചേട്ടാ, പറ്റുകടല പറ്റുകാരൻ വന്ന് കാശ് ചോദിച്ചു, ചിട്ടിക്കാരൻ തമിഴൻ വന്ന് തമിഴിൽ കൊറേ തെറി പറഞ്ഞു പോയി. വാ ചേട്ടാ. ഇതൊന്ന് അടച്ചേക്കണം, ഇതൊന്ന് അടച്ചേക്കണം. ഇതിനെക്കാട്ടിലും സമാധാനമുണ്ട് ഇവിടെ കടന്നു കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കി, നീ അങ്ങോട്ട് ചെന്നിട്ട് ആ കടമൊക്കെ വീട്ടിൽ ഇങ്ങോട്ട് വാ, എന്നിട്ട് അവനോട് വിളിക്ക് കേട്ടാ, അവൻ അപ്പ വരും. സാറേ ബിജു ഇപ്പൊ എങ്ങാനും ഇറങ്ങൂ, കുറച്ച് നേരം നോക്കി നിൽക്കാൻ. നീ ബിജു ബിജു എന്ന് പറഞ്ഞ ബിജു ഇപ്പൊ ഇറങ്ങി വരും, നീ ഒന്ന് അടങ്ങ് കേട്ടാ. പിന്നെ സാറേ നോക്കുന്നു. അല്ല അതെ, ആ എനിക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് മുറുക്കണമായിരുന്നു. ഒരു പാക്കുണ്ട്, ഇതൊന്നും തല്ലി പൊട്ടിക്കാൻ പറ്റില്ല. കല്ലോ കമ്പോ? കല്ല് എനിക്ക് അറിയാൻ വേണ്ടിയാണോ? ഏഹ്, അതല്ലാന്ന്. എടാ ഒരു കമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചു പൊട്ടിച്ച് കത്തി കിട്ടിയാലും മതിയായിരുന്നു. ഏതെങ്കിലും ഒരു കത്തി കിട്ടുവാൻ. ഈ കത്തി കൊണ്ട് ഈ പാക്ക് ഇങ്ങനെ ഇങ്ങനെ മുട്ട കെട്ടാൻ വേണ്ടി, ഈ ഇല്ലാത്തവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പൊ അതാണ് നിന്റെ പരിപാടി? പാക്ക് വെട്ടുന്നവർക്ക് നീ ഇതിങ്ങനെ കൊണ്ട് കൊടുക്കുന്ന നിന്റെ പരിപാടി. സത്യം പറയടാ. എടാ എന്തിനാടാ നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? എന്താ എടാ സത്യം പറയടാ. എടാ നീ മാവോയിസ്റ്റ് അല്ലടാ. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇവന്റെ പള്ളക്ക് കൂത്താൻ വേണ്ടിയാ. എടാ നിന്നെ കാത്തതിനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തത്. ഇനി നീ അകത്ത്, ഞാൻ പുറത്ത്.